നമസ്കാരം. കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രൊഫസർ ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴത്തെ നമ്പറിൽ വഴി ഞങ്ങളെ വിളിക്കാവുന്നതാണ്, അല്ലെങ്കിൽ എസ് എം എസ് വഴിയും സംശയങ്ങൾ ചോദിക്കാം. എസ് എം എസ് ചെയ്യുന്നതിന് മുമ്പായി എൻ ടി വി എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമസ്കാരം സാർ. നമസ്കാരം. ഇന്ന് നമുക്ക് ആരംഭിക്കാം ദിവസം. ഓക്കെ, ആരംഭിക്കാം. ഇന്ന് 1190 ആണ്ട് കന്നിമാസം 8ാം തീയതി. ഉത്തരം നക്ഷത്രം 27 നാഴിക 42 വിനാഴികയ്ക്കുണ്ട്. ഇന്നലെ ഞാൻ ഉത്തരം നക്ഷത്രത്തെയാണ് പറഞ്ഞത്. കാരണം ഇന്നലെ അത് ഏകദേശം പകുതി, അതായത് പകൽ മുഴുവൻ ഉത്തരം നക്ഷത്രം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് പറയാൻ കാര്യം. ഉത്തരം നക്ഷത്രത്തെക്കാരെ പറ്റി പറയാത്ത ചില കാര്യങ്ങളാണ് ഇന്നലെ പറയാത്ത ചില കാര്യങ്ങളും കൂടാണ് ഇന്ന് പറയുന്നത്. ഉത്തരം നക്ഷത്രക്കാർ സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് പോലും മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യുകയും പിന്നീട് സ്വന്തം കാര്യത്തിന് ക്ലേശിക്കുകയും ചെയ്യാറുണ്ട്. ദീനാനുകമ്പയും ആശ്രിത വാത്സല്യവും കൂടുതലായിരിക്കും. 38 മുതൽ 62 വരെയുള്ള കാലഘട്ടത്തിൽ ഇവർക്ക് പല വലിയ കാര്യങ്ങളും നേടുവാൻ സാധിക്കുന്നതാണ്. പൊതുവേ ദൈവാധീനമുള്ളവരാണ്. അപ്രതീക്ഷിതമായ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ വർഷം അവസാനം മുതൽ. പിന്നെ ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് മംഗൾയാൻ നമ്മുടെ ചൊവ്വായ കീഴടക്കിയിരിക്കുകയാണ്. ഈ ചൊവ്വായ എന്ന് പറയുന്ന ഗ്രഹം നമ്മുടെ അസ്ട്രോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ആയ ഒരു ഗ്രഹമാണ്. അത് ചൊവ്വായയുടെ നിറം ചുവപ്പാണെന്നുള്ളത് 5000 വർഷം മുമ്പ് തന്നെ നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചിരുന്നതാണ്. 800 വർഷങ്ങൾക്ക് മുമ്പാണ് ശാസ്ത്രലോകം അത് ശരിയാണെന്ന് കണ്ടുപിടിച്ചത്. ഈ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ജാതകത്തിൽ 1, 2, 4, 7, 8, 12 ഭാവങ്ങളിലൊക്കെ നിൽക്കുന്നവർക്ക് വിവാഹ താമസം വരാറുണ്ട് എന്നൊക്കെയാണ് പറയുക. ഏതായാലും ഇന്നത്തെ ശുഭദിനത്തിൽ നമുക്ക് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെ ബഹുമാനിക്കാം, അവരെ അഭിനന്ദിക്കാം. ഇന്നത്തെ ഒരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം, പേര് പറയൂ. അനീഷ്. അനീഷ് പറഞ്ഞോളൂ. 4/7/1982. സമയവും സ്ഥലവും പറഞ്ഞോളൂ. 12 PM. സ്ഥലം എവിടെ? ജനിച്ച സ്ഥലം തൃശൂർ. എന്താണ് അനീഷ് അറിയാനുള്ളത്? ജോലി സംബന്ധമായ കാര്യം, വിവാഹ സംബന്ധമായ കാര്യം. തൃക്കേട്ട നക്ഷത്രമാണോ? തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഗ്രഹനില അനുസരിച്ച് ഇപ്പോഴത്തെ, പ്രത്യേകിച്ചും ഈ ഗോചരം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഗ്രഹനിലയാണ്. ഇപ്പോഴത്തെ ഗ്രഹനില വെച്ചാൽ 7 ശനി നടക്കുകയാണ്. എന്ന് വെച്ചാൽ ശനിയുടെ ബലം കുറഞ്ഞിരിക്കുന്ന സമയമാണ് ഇതിനകത്ത്. അപ്പം 7 ശനിക്ക് അനവധി തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അത് ഇനി ഒരു 5 വർഷം കൂടെ ഉണ്ട്. അപ്പം ശനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടക്കുക നിങ്ങളുടെ മതപരമായ രീതിയിൽ, അതുകൂടാതെ ശനിയാഴ്ച ഉപവാസം നടത്തുന്നത് ഏറ്റവും അനുകൂലമാണ്. പിന്നെ ജനിച്ച സമയത്തെ വെച്ചാണെങ്കിൽ ഇപ്പം സൂര്യദശയിൽ ചന്ദ്രൻ്റെ അപഹാരം നടക്കുകയാണ്. ഇതിനകത്ത് ശുക്രൻ ാണ് ഭാഗ്യത്തിൻ്റെ അധിപൻ. അപ്പോൾ ശുക്രൻ്റെ രശ്മി നിങ്ങളുടെ ഓറായിൽ കുറവുണ്ട് ഇതിനകത്ത്. കാരണം ശുക്രൻ നിൽക്കുന്നത് കേതുവിനും രാഹുവിനും മധ്യയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ രശ്മികൾ കുറയുന്നുണ്ട്. അതുകൊണ്ട് ആ രശ്മികൾ കൂട്ടാൻ, നിങ്ങളുടെ ഓറായിൽ ആ രശ്മികൾ കൂട്ടാൻ വേണ്ടി ഒരു വെള്ള പുഷ്യരാഗം ധരിക്കുന്നത് ഏറ്റവും ഉചിതമാണ്. അത് 2.5 കാരറ്റ് മുതൽ 3.5 കാരറ്റ് വരെ നിങ്ങളുടെ വലത്തെ കയ്യിലെ ചൂണ്ടുവരലിൽ വെള്ളിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കാം. തലേ ദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കണം. ഇങ്ങനെ വേണം രത്നം ധരിക്കാൻ. വേറെ എന്തെങ്കിലും അറിയാണ്ടോ? വിവാഹം 7 ശനിക്കാലത്ത് വിവാഹം നടക്കാറുണ്ട്. അപ്പം അത് ഇപ്പം വിവാഹം നടക്കാവുന്ന ഒരു സമയമാണ്. അടുത്ത ജൂണിന് മുമ്പേ വിവാഹം നടക്കാവുന്ന ഒരു സമയമാണ്. അനീഷ് വിളിച്ചതിൽ വളരെയധികം നന്ദി. അനീഷിന് മറുപടി ലഭിച്ചു ആണെന്ന് പ്രതീക്ഷിക്കാം. നമ്മളിപ്പോൾ ചൊവ്വയെ പറ്റി മറ്റെന്തെങ്കിലും പറയാനുണ്ടോ?
ഇല്ല ചൊവ്വയെ പറ്റി ഇതാണ് പറയാനുള്ള കാരണം. ഈ ചൊവ്വ സംബന്ധമായിട്ട് നമ്മൾ ആസ്ട്രോളജിയിൽ പറയുന്നത് ചൊവ്വാദോഷം എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് പരിഹാരമായിട്ട് ഈ ഒരു പെൺകുട്ടിക്കാണ് ചൊവ്വാദോഷം ഉള്ളതെങ്കിൽ മറ്റേ ജാതകത്തിൽ ഈ ഞാൻ ആദ്യം പറഞ്ഞ 1, 2, 4, 7, 8, 12 ഇവിടെ എവിടെയെങ്കിലും ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ ഇതിന് പരിഹാരമാകും. ചൊവ്വ ഒരു ധൈര്യം കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് പൊതുവെ മനുഷ്യർക്ക്. അത് രക്തസംബന്ധമായ പല അത് ചീത്തസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ രക്തസംബന്ധമായ മജ്ജസംബന്ധമായ രോഗങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ പോലീസ് പട്ടാളം എന്നീ ജോലികളിലെ ആൾക്കാർക്ക് ചൊവ്വ ഏറ്റവും നല്ല സ്ഥാനത്ത് നിൽക്കുന്നവരായിരിക്കും. ഇതൊക്കെയാണ് ചൊവ്വയെ പറ്റി പറയാനുള്ളത്. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. ഓക്കെ, നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറയൂ. പത്മ. പത്മ, മോന്റെ വിവരം ഒന്നറിയാനായിരുന്നു. പറഞ്ഞോളൂ. 24/10/1991. സമയം പറഞ്ഞോളൂ. സമയം 12:15, 14:50. 12:15 രാവിലെയാണോ? ഉച്ചക്ക്. ഉച്ചക്ക്. 12:15. ആലപ്പുഴ. ഭരണി നക്ഷത്രമാണോ? എന്താ അറിയണ്ട മോനെ പറ്റി? മോന് ജോലിയുടെ എന്തെങ്കിലും ആവുമോ? അവിടെ സമയം എങ്ങനെ ഉണ്ടോ? ഈ ജോലി ഈ നവംബറിന് ശേഷം ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കണ്ടശനിയാണ്, അത് തീരുകയാണ്. നവംബർ 2014 കണ്ടശനി തീരുകയാണ്. കണ്ടശനി കാലത്ത് പലർക്കും പല കാര്യങ്ങളിലും തടസ്സങ്ങളും താമസങ്ങളും അതുകൊണ്ടുള്ള സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ഭാഗ്യവശാൽ ഇതിനകത്ത് ശനിയുടെ ആ കാഠിന്യം കുറവാണ്. എന്നുവെച്ചാൽ ശനി നിൽക്കുന്ന എൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ ലഗ്നത്തിൽ നിൽക്കുന്നതുകൊണ്ട് ശശമഹായോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. അതുകൊണ്ട് ഈ നവംബറിന് ശേഷം തീർച്ചയായിട്ടും നല്ല ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതിനകത്ത് നാട്ടിൽ കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതലും. പക്ഷേ ഇതിനകത്ത് വിദേശ ബന്ധമുള്ള ഗ്രഹങ്ങളൊന്നും അത്ര അനുകൂലമല്ല. നാട്ടിലാണെങ്കിലും ഇതിനകത്ത് ഏറ്റവും നല്ല ഒരു ജാതകമാണ്. കാരണം ശശമഹായോഗം എന്ന് പറയുന്നത് ശനിയെ കൊണ്ടുള്ള യോഗമാണ്. ഭാവിയിൽ ഈ ചില മന്ത്രിമാരുടെ എല്ലാം ജാതകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ശശമഹായോഗം ഉണ്ടായിരിക്കും. എന്നുവെച്ചാൽ എല്ലാവരും മന്ത്രിമാരാകാൻ പറ്റുകയല്ലോ. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ ശശമഹായോഗമുള്ള ആൾക്കാർ വലിയ സ്ഥാപനത്തിൻ്റെ മേധാവിയാകുക, ധാരാളം കീഴ്ജീവനക്കാരുണ്ടാവുക, ധാരാളം ഫോളോവേഴ്സ് ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു യോഗമാണ്. ദീർഘായു യോഗമാണ്. അപ്പം ഭാവി ജീവിതം ഏറ്റവും നല്ലത് തന്നെയാണ്. അത് ഇവിടെ തന്നെ വേണം എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷേ ഇവിടത്തെക്കാളും നല്ലത് നാട്ടിൽ തന്നെയാണ് ഇതിനകത്ത് ഈ ജാതകപ്രകാരം. വിളിച്ചതിൽ വളരെയധികം നന്ദി. മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു വീടുമായിട്ട് ബന്ധപ്പെട്ട് ചില സസ്യങ്ങൾ, അപ്പം ചില കോണുകളിൽ നടാതിരിക്കാം എന്നൊക്കെ പറയാണ്ട്. ഈ മുള സസ്യങ്ങളൊക്കെ ഈ മുള വെച്ച് പിടിപ്പിക്കുന്ന പണ്ട് കാലങ്ങളിൽ നമ്മുടെ പറമ്പിൻ്റെ ഒരു മൂലയ്ക്കൊക്കെ മുള വെച്ച് പിടിപ്പിക്കാറുണ്ട്. ഈ മുള നോർത്ത് ഈസ്റ്റിൽ വെച്ച് പിടിപ്പിക്കുന്ന അനുകൂലം തന്നെയാണ്. പക്ഷേ ഒരു കാരണവശാലും വീടിൻ്റെ അടുത്തെങ്ങും മുള വെച്ച് പിടിപ്പിക്കാൻ പാടില്ല. മുള്ളിച്ചെടികൾ അതുപോലെയുള്ള ഇതെല്ലാം വീടിൻ്റെ പ്രൊട്ടക്ഷനാണ്. പക്ഷേ അത് ഒരു കാരണം കൊണ്ടും ഇപ്പം ഒരു റോസ ചെടി ആണെങ്കിൽ ആകെ അത് നട്ടുപിടിക്കും. അത് നമ്മുടെ വീട്ടിനകത്ത് ഒരിക്കലും വയ്ക്കാൻ പാടില്ല. ഈ മുളയെ പറ്റി പറയുകയാണെങ്കിൽ മുള പല ആൾക്കാർ പണ്ടത്തെ കാലത്ത് ഈ ആയില്യ നക്ഷത്രത്തിൽ ഒരു കുട്ടി പറന്നു കഴിഞ്ഞാൽ അടുത്ത വീട്ടുകാരുടനെ മുള വച്ച് ഒരു മതിൽ പോലെ കെട്ടും. അതൊരു ശാസ്ത്രീയമായ അതിന് തെളിവുകളൊന്നുമില്ല. എങ്കിലും ഈ ആയില്യ നക്ഷത്രക്കാരുടെ ദേവത എന്ന് പറയുന്നത് സർപ്പമാണ്. അപ്പോൾ ഈ കുട്ടിക്ക് സർപ്പദൃഷ്ടി ഉണ്ടാകുമെന്നും ഈ കുട്ടിയുടെ നോട്ടം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നശിക്കും എന്നൊക്കെ ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. അതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ല. പക്ഷേ മുളയൊക്കെ അന്ന് വെച്ച് കെട്ടുമായിരുന്നു. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. ഹലോ. ഹലോ, പേര് പറയൂ. എൻ്റെ പേര് മിനി.
മിനി പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് 16th August 1974. പതിനാറ്. മലപ്പുറം ജില്ല ചുങ്കത്തറ. സമയം അറിയില്ല. 1974 ആണോ? അതെ. സമയം അറിയില്ല. ഇല്ല. രാവിലെ രാത്രി എങ്ങനെ? ഒന്നും അറിയില്ല. പൂയം നക്ഷത്രമാണ്. പൂയം. പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രത്തിന് ഇപ്പൊ കണ്ടശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് 2nd November തീരും. അതിനുശേഷം പൊതുവെ അനുകൂലമായ കാലം ആണ്. അടുത്ത വർഷം തൊട്ട് കുറച്ചുകൂടെ മെച്ചമായിരിക്കും, കാരണം വ്യാഴം അനുകൂലമാകും അടുത്ത ജൂൺ മുതൽ. അപ്പൊ അതിനുശേഷം പൊതുവെ അനുകൂലമാണ്. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഗോചരത്തിൽ, അതായത് ഇപ്പോഴത്തെ ഗ്രഹകാലം വെച്ചുള്ള കാര്യങ്ങൾ മാത്രമേ പറയാൻ നിവൃത്തിയുള്ളൂ. ജോലി സംബന്ധമായിട്ട് ഇപ്പൊ ഈ കണ്ടശനി കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നവംബർ കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അത് നവംബറിന് ശേഷം മാറാം. ഹലോ. ഹലോ, പറഞ്ഞോളൂ. ആരോഗ്യപരമായിട്ട് ശനിയുടെ സമയത്ത് നമ്മൾ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇതിനകത്ത് ഒരു വർഷം കൂടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വ്യാഴത്തിനെ നമ്മൾ വൈദ്യനാഥൻ എന്നാണ് പറയുക. അപ്പം വ്യാഴം മോശമായിരിക്കുമ്പം അതും ആ സമയത്തും ആരോഗ്യപരമായ നമുക്ക് ചെലവുകൾ ചെയ്യേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ വ്യാഴം അടുത്ത വർഷം അടുത്ത ജൂണിൽ അനുകൂലമാകും. അതിനുശേഷം ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വലുതായിട്ട് ഉണ്ടാകത്തില്ല. നവംബറിന് ശേഷം, അതായത് നമ്മുടെ ശുഭസമയമായിരിക്കണം നമ്മൾ ഈ ജോലിയൊക്കെ മാറ്റം നോക്കേണ്ടത്. അതുകൊണ്ട് നവംബറിന് ശേഷം മാറാം. ഓക്കെ. ഇനി വിളിച്ചാൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾ, അനുയോജ്യ രക്തം, സംഖ്യ, നിറം എന്നിവ അറിയാൻ ഇപ്പോഴത്തെ തന്നെ വിളിച്ചു തുടങ്ങാം. താഴെ കാണുന്ന നമ്പർ അല്ലെങ്കിൽ SMS വഴിയും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. SMS ചെയ്യുമ്പോൾ മുമ്പ് NTV എന്ന് ടൈപ്പ് ചെയ്യുക. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയേക്കാം.